നമസ്കാരം. നേർക്കുനേരിലേക്ക് വീണ്ടും സ്വാഗതം. മയക്കുമരുന്ന് കേസിൽ ബംഗളൂരുവിൽ പിടിയിലായ മലയാളികളുടെ മൊഴി പുറത്തുവന്നതോടെ വിവാദമാളി കത്തുകയാണ്. ആ വിവാദത്തിൻ്റെ ചുവടുപിടിച്ച് രാഷ്ട്രീയ തർക്കങ്ങളൊക്കെ ഒരു ഭാഗത്ത് നടക്കുമ്പോൾ, കണ്ണിമുറിക്കുക എന്നുള്ള ഏറെക്കാലമായി ആഗ്രഹിച്ച മയക്കുമരുന്ന് മാഫിയയ്ക്കെതിരായ പോരാട്ടത്തിൽ നിയമ നടപടികൾ ശക്തമായി മുന്നോട്ട് പോകുമോ എന്നുള്ളതാണ് പുതിയനത്തിന് അറിയേണ്ടത്. സുശാന്ത് സിംഗ് രജപുത്തിൻ്റെ മരണത്തെ തുടർന്ന് മുംബൈയിൽ തുടങ്ങിയ അന്വേഷണത്തിൽ വെളിപ്പെട്ട വിവരങ്ങൾ മയക്കുമരുന്നിൻ്റെ തെക്കേ ഇന്ത്യയിലെ ഹബ്ബായ ബംഗളൂരുവിലെത്തി, അവിടെ നിന്ന് മലയാളി ബന്ധം, ഇപ്പോൾ അത് വിരൽ ചൂണ്ടുന്നത് കൊച്ചിയിലേക്കാണ്. ഒരു പടി കൂടി കടന്ന് സ്വർണ്ണക്കള്ളക്കടത്തും മയക്കുമരുന്ന് മാഫിയയും തമ്മിലുള്ള ബന്ധങ്ങളിലേക്ക് പോലും ഇത് വെളിച്ചം വീശുന്നു. പരസ്പരമുറ്റിയാണ് ചില വിവരങ്ങൾ പുറത്തു വന്നത് എന്നുള്ള നിർണായകമായ ചില വെളിപ്പെടുത്തലുകളോടുകൂടി ഈ ദിവസങ്ങളിൽ വരികയാണ്. ആ പശ്ചാത്തലത്തിൽ നേർക്കുനേർ പരിശോധിക്കുന്നു, കണ്ണിമുറിയുമോ രാജ്യത്തെ ഗ്രസിക്കുന്ന ഈ മഹാവിപത്തിൻ്റെ. ചർച്ചയിൽ പങ്കെടുക്കുന്ന അതിഥികൾ രാഷ്ട്രീയ നിരീക്ഷകനായ ശ്രീജിത് പണിക്കർ, റിട്ടയേർഡ് എസ് പി ശ്രീ രാജ്മോഹൻ, ചലച്ചിത്ര സംവിധായകനായ എം എ നിഷാദ് എന്നിവരാണ്. ആദ്യം ശ്രീ രാജ്മോഹൻ, ഈ ദേശീയ അന്വേഷണ ഏജൻസി കേരളത്തിലെ ഒരു പ്രധാനപ്പെട്ട കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുകയാണ്. യഥാർത്ഥത്തിൽ ഈ കേസും ഈ ലഹരി മരുന്ന് മാഫിയയുടെ കേസും തമ്മിൽ പരസ്പര പൂരകമായി ചില അന്തർനാടകങ്ങളൊക്കെ ഉണ്ട് എന്നുള്ളതിൻ്റെ വ്യക്തമായ ബോധ്യം വരികയാണ്. അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്ത് വഴി ലോഹത്തിലൂടെ പണവും അതേപോലെ തന്നെ ദേശവിരുദ്ധ പ്രവർത്തനവും നടത്തുന്നത് പോലെ തന്നെ ലഹരിയിലൂടെ, ലഹരി എന്ന കറൻസിയിലൂടെ നടത്തുന്ന ഒരു വലിയ രാജ്യവിരുദ്ധ പ്രവർത്തനത്തിൻ്റെ കണ്ണിമുറിയാനുള്ള സാധ്യതയുണ്ടോ ഈ ബംഗളൂരുവിൽ ഇപ്പോൾ നടക്കുന്ന അന്വേഷണം കേരളത്തിലേക്കടക്കം വരുമ്പോൾ? സുശാന്ത് സിംഗിൻ്റെ മരണത്തോടനുബന്ധിച്ചിട്ടുള്ള ചില ഇൻഫർമേഷൻസ് അതിൽ വർക്കൗട്ട് ചെയ്യുമ്പോഴാണ് ചില കണ്ണികൾ അത് ബാംഗ്ലൂർ എത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്ന് ഇപ്പം കൊച്ചി വരെ ഉണ്ട് നീണ്ടുവെന്നാണ് പറയുന്നത്, വരുന്ന വാർത്തകൾ അങ്ങനെയാണ്. നാഷണൽ ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. അതേസമയം കസ്റ്റംസ്, അതേസമയം ഇപ്പോൾ പുതിയ ഇപ്പം ഇ ഡി വന്നു, അതിനുശേഷം ഇപ്പോൾ NCB, ഇതൊക്കെ ഒന്ന് കൂട്ടി വായിച്ച് കൂട്ടി അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് വരും നാളുകളിൽ എനിക്ക് തോന്നുന്നു പുതിയ പുതിയ ഇൻഫർമേഷൻസും പുതിയ പുതിയ സംവിധാനങ്ങളിലുള്ള പാളിച്ചകളും എല്ലാം നമുക്ക് മനസ്സിലാകുന്ന തോന്നുന്നത്. ഇപ്പം നമ്മൾ ഇതിനായിട്ട് ബന്ധപ്പെട്ട് ഒരുപാട് രേഖകൾ, ഇപ്പം ഫോൺ രേഖകൾ ഇപ്പം ഏഷ്യാനായിട്ട് പുറത്തു വിട്ടു. അതുപോലെ തന്നെ അതിലത്തെ ബാക്കിയുള്ള ചില പ്രതികളുടെ കൺഫഷൻ, ഈ നാർക്കോട്ടിക് ബ്യൂറോൻ്റെ മുൻകാർ കൺഫഷൻ വന്ന ഒരു അഡ്മിസിബിൾ എവിഡൻസ് ആണ്. അപ്പോൾ അവരുടെ കൺഫഷൻ, ആ കൺഫഷൻ ലിങ്ക് ചെയ്യുന്നത് കേരളത്തിലെ ചില ഏരിയയിലേക്കാണ്, ചില വിഭാഗത്തിലേക്കാണ്. ഇപ്പോൾ അവർ പറഞ്ഞ കൺഫഷൻ വെച്ചിട്ട് അവർ തമ്മിലുള്ള ബന്ധങ്ങളും കാര്യങ്ങളൊക്കെ പുറത്തേക്ക് വരുമ്പോൾ അത് തീർച്ചയായിട്ടും നമുക്കിത് ഈ സ്വർണ്ണക്കടത്ത് കേസുമായിട്ട് ബന്ധമുണ്ട് സംശയിക്കാം. കാരണം ഇപ്പോൾ റമീസ് എന്ന് പറഞ്ഞ നമ്മുടെ സ്വർണ്ണക്കടത്ത് അക്യൂസ്റ്റിൻ്റെ അദ്ദേഹത്തിൻ്റെ പേര് ഈ ഇന്നലെ അറസ്റ്റ് ചെയ്ത അനൂപ് മുഹമ്മദിൻ്റെ ഫോൺ റെക്കോർഡുകളിൽ അതിൽ അത് വേറെ ഈ കോഡ് വേർഡിൽ, അതായത് ഇപ്പം എക്സ്ട്രസി എന്ന് പറയുന്ന മാതിരി ഈ ഇതിനെ മാറിയ മാതിരി മോളി എന്ന് പറഞ്ഞൊക്കെ പറഞ്ഞിട്ട് അവിടെ ഫീഡ് ചെയ്യുന്നൊക്കെയാണ് വിവരങ്ങൾ പുറത്തു വരുന്നത്. അപ്പോൾ ഇത്തരത്തിലുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പം അന്വേഷണം കുറേ കൂടി ജാഗ്രതയോടെ മുന്നോട്ട് കൊണ്ടുപോയാൽ തീർച്ചയായിട്ടും നമുക്ക് മനസ്സിലാവും ഇത് ഇൻ്റർലിങ്ക്ഡ് ആവാൻ എല്ലാ സാധ്യതയുമുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നമ്മുടെ നാഷണൽ സെക്യൂരിറ്റിനെ ബാധിക്കുന്നുണ്ട്, അത് നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്നുണ്ട്. താഴേക്കടയിലുള്ള കുട്ടികളിൽ, അല്ലെങ്കിൽ യുവാക്കളിൽ, ചെറുപ്പക്കാരിൽ, അല്ലെങ്കിൽ സിനിമാ താരങ്ങളിൽ, അല്ലെങ്കിൽ വേറെ ചില എസ്റ്റാബ്ലിഷ്മെൻറ്റിലെ ആൾക്കാരിലൊക്കെ ഇത് ബാധിക്കുന്നതാണ്. അപ്പോൾ ഇതൊരു വലിയ ടെററിസം ആയിട്ടാണ്. ഇതൊരു എക്കണോമിക് ടെററിസം എന്ന് പറയുന്നത് ഗോൾഡ് ആണെങ്കിൽ ഇത് വേറെ ഒരു സൈക്കോളജിക്കലായ ടെററിസം ആണ്. യുണൈറ്റഡ് നേഷൻസിൻ്റെ ഈ ഡ്രഗ് ആൻഡ് ക്രൈമിൻ്റെ ഒരു ഓഫീസുണ്ട്, അവർ പറയുന്നത് ഇന്ത്യ ഡ്രഗ്സിൻ്റെ ഒരു ഡീലിംഗ് കേന്ദ്രമാണ്. ഒരു ബൊളീവിയൻ കണക്ഷനൊക്കെയാണ് പറയുന്നത്. നമ്മൾ നേപ്പാളിൽ കൂടിയിട്ടും പാകിസ്ഥാനിൽ കൂടിയിട്ടും ഇന്ത്യയിലേക്ക് ഡ്രഗ് കടക്കുകയാണ്. ഈ വന്ന ഡ്രഗ് തീർച്ചയായിട്ടും മുംബൈ ഇതിന് ഹബ്ബാണ്, അത് കഴിഞ്ഞ ഗോവ, അത് കഴിഞ്ഞ ബാംഗ്ലൂർ, തീർച്ചയായിട്ടും ബാംഗ്ലൂരിൽ നിന്ന് കൊച്ചിയിലേക്ക് ലിങ്കുണ്ട്. അപ്പോൾ ഈ ലിങ്കെല്ലാം നമ്മൾ പുറത്തു കൊണ്ടുവരേണ്ടത് എല്ലാ ഏജൻസിയുടെ ഉത്തരവാദിത്തമാണ്. അതൊരു നാഷണൽ മെനേജ് ആണ്, ഇത് പുറത്തേക്ക് കൊണ്ടുവരണം. ശ്രീജിത് പണിക്കർ, ഈ അനൂപ് മുഹമ്മദിൻ്റെ മൊഴിയാണ് ആദ്യമായി ഈ വിവരം പുറത്തേക്ക് വരുന്നത്. വിനീഷ് കോടിയുടെ പേര് പോലും ഈ മൊഴിയുടെ അടിസ്ഥാനത്തിൽ മാത്രമാണ്. പക്ഷേ അനൂപ് മുഹമ്മദിൻ്റെ മൊഴിയും ഫോൺ രേഖകളും നൽകുന്ന നിർണായകമായ സൂചന കേരളത്തിൽ ഇതിൻ്റെ ബന്ധങ്ങൾ ചെറുതല്ല എന്നുള്ളതാണ്. കെറ്റി റമീസിനെ ഫോണിൽ സൂക്ഷിച്ചിരിക്കുന്ന ഓമനപ്പേരും കെറ്റി റമീസുമായുള്ള ഫോൺ ബന്ധവും കെറ്റി റമീസ് ഫോൺ തീയിട്ട് നശിപ്പിച്ചതും അടക്കമുള്ള വിവരങ്ങൾ പുറത്തു വരുമ്പോൾ സ്വർണ്ണക്കള്ളക്കടത്തും ഈ മയക്കുമരുന്ന് കടത്തും അടക്കമുള്ളത് ഒരു വലിയ അധോലോക സംഘം
ഈ ബംഗളൂരു കൊച്ചി അടക്കം കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്നു എന്നുള്ള ഊഹത്തിന് ബലമേകുന്നതാണോ? ഇതിനെ സാമ്പത്തികമായി രാജ്യത്തെ തളർത്തുന്നു എന്നതുപോലെ തന്നെ നമ്മുടെ മാനവ വിഭവശേഷിയെ തകർക്കുന്ന രീതിയിലുള്ള ചില നടപടികളുണ്ട്. ഇതെല്ലാം തന്നെ ദേശദ്രോഹത്തിന്റെ പരിധിയിൽ തന്നെ വരേണ്ടതുമാണ്. ഇതിന് അത്രത്തോളം ഉപഭോക്താക്കൾ അല്ലെങ്കിൽ ഉപയോക്താക്കൾ നമ്മുടെ നാട്ടിൽ ഉള്ളത് കൊണ്ട് തന്നെയാണ് ഇതിങ്ങനെ വരുന്നത്. ഈ എക്സ്റ്റസി എന്ന് പറയുന്നതിൻ്റെയൊക്കെ ഒരു പില്ലിന് ഏതാണ്ട് 1500 മുതൽ 2500 രൂപ വരെയാണ് വില എന്ന് പറയുന്നു. അപ്പോൾ ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാർ ആരൊക്കെയാണ് എന്നുള്ളത് പ്രസക്തമാണ്. ഈ എക്സ്റ്റസി എന്ന പേരിൽ അറിയപ്പെടുന്ന MDMA ഒക്കെ ഉപയോഗിക്കുന്നത് പലപ്പോഴും പാർട്ടികളിൽ ഏറ്റവും കൂടുതൽ എനർജി കിട്ടുന്നതിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നു എന്ന രീതിയിൽ വാർത്തകൾ വരുന്നു. ഈ താരങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ പ്രകടനം, ഓൺ സ്ക്രീൻ പ്രകടനം വളരെ നല്ലതാകുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് മതിമറന്ന് അഭിനയിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു എന്ന രീതിയിലൊക്കെ പല ഇൻഫർമേഷൻ വരുന്നുണ്ട്. ഒരുപക്ഷെ കോളേജ് വിദ്യാർത്ഥികൾക്ക് ഇത് കൊടുക്കുന്നു എന്ന് ഈ അറസ്റ്റിലായ മുഹമ്മദ് അനൂപ് പറയുന്നു. അപ്പൊ അത് കോളേജ് കുട്ടികൾക്ക് ഇത് അഫോർഡ് ചെയ്യാൻ പറ്റുന്നത് ഏത് പ്രൈസ് റേഞ്ചിലുള്ള സാധനമാണ്? ഒരുപക്ഷെ സിനിമാ രംഗത്തേക്ക് വരികയാണെങ്കിൽ ഇപ്പൊ നമുക്കറിയാം രാഗിണി ദ്വിവേദി പോലെയുള്ള ആൾക്കാർ അറസ്റ്റിലായിട്ടുണ്ട്, അല്ലെങ്കിൽ സഞ്ജന ഗൽറാണി പോലെയുള്ള ആൾക്കാരുടെ അടുത്ത ആൾക്കാരിലേക്ക് അന്വേഷണം നീളുന്നു, ഇങ്ങനെ രീതിയിലുള്ള വാർത്തകൾ വരുന്നുണ്ട്. അപ്പോൾ സമാനമായിട്ട് നമ്മുടെ കേരളവുമായി ലിങ്ക് ചെയ്തും ഇത്തരത്തിലുള്ള ഒരു വലിയ റാക്കറ്റ് ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട് എന്നുള്ളത് ഒളിഞ്ഞും തെളിഞ്ഞും നമ്മുടെ സിനിമാ മേഖലയിലുള്ള ആൾക്കാർ തന്നെ പറഞ്ഞിട്ടുള്ളതുമാണ്. പലപ്പോഴും പല ജൂനിയർ ആർട്ടിസ്റ്റുകളായിട്ടുള്ള ചില കാരിയേഴ്സിനെ അറസ്റ്റ് ചെയ്യുന്നുണ്ട്, അല്ലെങ്കിൽ സീരിയലുകളിലും മറ്റും അപ്രധാനമായിട്ടുള്ള ക്യാരക്ടർ ചെയ്യുന്ന ചില നടന്മാരെയും നടിമാരെയും ഒക്കെ ഇക്കാര്യത്തിൽ നാബ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിനപ്പുറത്തേക്ക് ഞാൻ ഈ പറയുന്ന ഇതിനെ അഫോർഡ് ചെയ്യാൻ പറ്റുന്ന ആൾക്കാരിലേക്ക് പോകുന്ന കേസുകൾ തന്നെ വിരളമാണ്. ഒരുപക്ഷെ ഒരു നടന്റെ പേര് അറസ്റ്റ് ചെയ്യപ്പെട്ടു എന്ന രീതിയിലും ജയിൽ ശിക്ഷ അനുഭവിക്കപ്പെട്ടു എന്ന പേരിലും വന്നിരിക്കുന്നത് തന്നെ ഏതാണ്ട് 5 വർഷം മുൻപ് മാത്രമാണ്, ഷൈൻ ടോം ചാക്കോയുമായി ബന്ധപ്പെട്ട്. അപ്പൊ ആ കേസ് പിന്നീട് വിചാരണ നടന്നിട്ട് എന്തായി? അപ്പൊ ഷൈൻ ടോം ചാക്കോയ്ക്ക് സ്വാഭാവികമായും അദ്ദേഹം ഇത് ഉപയോഗിച്ചിട്ടില്ല എങ്കിലും കൈവശം വെച്ചിട്ടില്ല എങ്കിലും അദ്ദേഹത്തിന് കിട്ടേണ്ടുന്ന ഒരു സ്വാഭാവിക നീതിയുണ്ട്. നേരെ മറിച്ച് അവരുടെ അവർ പറയുന്നത് തെറ്റാണോ എങ്കിൽ അവരെ നിയമത്തിന് മുന്നിൽ കൊണ്ടുവരിക എന്നുള്ള ഒരു ധാർമ്മികത അല്ലെങ്കിൽ അവരുടെ കർത്തവ്യം എന്ന് പറയുന്നത് നമ്മുടെ സർക്കാരിനും പോലീസിനുമുണ്ട്. അമ്മയുടെ തന്നെ എക്സിക്യൂട്ടീവ് കമ്മിറ്റി മെമ്പറായിട്ടുള്ള ബാബുരാജൻ അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട്, ഇവിടെ ഈ കങ്കണ റണൌത്ത് ഒക്കെ നടത്തിയിരിക്കുന്ന പ്രസ്താവനയ്ക്ക് സമാനമായിട്ട് നമ്മുടെ മലയാള സിനിമയിൽ ഡ്രഗ് അബ്യൂസ് എന്ന് പറയുന്നത് വളരെ കൂടുതലായിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പൊ ഇത് ചെയ്യേണ്ടുന്ന, അതായത് ഇവരെ നാബ് ചെയ്യേണ്ടുന്ന രണ്ട് വിഭാഗങ്ങൾ എന്ന് പറയുന്നത് പോലീസും സർക്കാരുമാണ്. ഈ ഷൈൻ ടോം ചാക്കോയുടെ കേസൊക്കെ വരുന്ന സമയത്ത് 2015 നമ്മുടെ നാർക്കോട്ടിക് സെല്ലിന്റെ ഒരു ACP അദ്ദേഹം പറഞ്ഞത് ഇന്റലിജൻസ് റിപ്പോർട്ടുകളുണ്ട് മലയാള സിനിമയിൽ വളരെ വ്യാപകമായ രീതിയിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നുവെന്ന്. 5 വർഷം കഴിഞ്ഞു എന്ത് നടപടിയാണ് ഇവിടെ നാർക്കോട്ടിക് സെല്ല് സ്വീകരിച്ചിരിക്കുന്നത് എന്നുള്ളതൊരു ചോദ്യമാണ്. തന്നെയുമല്ല, ഈ കഴിഞ്ഞ വർഷം ഇത് വളരെ വലിയ രീതിയിൽ മലയാള സിനിമയിലൊക്കെ ഇത്തരത്തിലുള്ള ഡ്രഗ് അബ്യൂസ് ഉണ്ട് എന്ന് പറഞ്ഞിരിക്കുന്നത് ഇവിടുത്തെ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷനാണ്. അപ്പൊ ക്യാരവാനിലും സിനിമാ സെറ്റുകളിലും ഒക്കെ നിങ്ങൾ വരൂ, അവിടെ വന്ന് നിങ്ങൾ പരിശോധിക്കും, ഞങ്ങൾ അതിനുള്ള സൗകര്യം ഉണ്ടാക്കി തരാം എന്ന് പറഞ്ഞതിന് ശേഷവും കേരളം ഒരു നിയമം ഡ്രാഫ്റ്റ് ചെയ്യുന്നു എന്നതിനപ്പുറത്തേക്ക് നമ്മുടെ നിയമമന്ത്രി കൂടിയായ ശ്രീ AK ബാലൻ നടത്തിയ ഒരു പ്രസ്താവനയുണ്ട്. അദ്ദേഹം അന്ന് പറഞ്ഞതുപോലും സിനിമാ രംഗത്ത് നിന്ന് എന്തെങ്കിലും പരാതി കിട്ടുകയാണെങ്കിൽ അത് അന്വേഷിക്കാമെന്ന് പറഞ്ഞു. ശ്രീ AK ബാലന്റെ പ്രസ്താവന കേട്ടതിന് ശേഷം ശ്രീ കമാൽ പാഷ പ്രതികരിച്ചത് തന്നെ നത്തിങ് ബട്ട് സ്റ്റുപ്പിഡിറ്റി എന്നാണ്. അതായത് ഇവിടെ വളരെ വലിയ രീതിയിലുള്ള ഒരു ഡ്രഗ് മനേസ് ഫിലിം ഇൻഡസ്ട്രിയിൽ ഉണ്ടായിരിക്കെ അതിനെപ്പറ്റിയുള്ള ഒരു കോഗ്നിസൻസ് ഉണ്ടാകുന്ന സമയത്ത് പോലും ഒരു പരാതി കിട്ടിയതിന് ശേഷം നമ്മുടെ സംസ്ഥാന സർക്കാർ അതിനെപ്പറ്റി എൻക്വയറി ചെയ്യാമെന്ന് ഒരു തീരുമാനമെടുക്കുക എന്ന് പറയുന്നത് ശുദ്ധ അസംബന്ധമാണ്. ഇപ്പോൾ ഈ ചർച്ചയിൽ പങ്കെടുക്കുന്ന ശ്രീ MA നിഷാദ്, അദ്ദേഹം മലയാളത്തിലെ ഒരു സംവിധായകനാണ്. അദ്ദേഹം പറയുന്നു, ഇത്തരത്തിൽ ഏതെങ്കിലും ഈ സിവിലിയൻ വേഷങ്ങളിലുള്ള പോലീസ് ഉദ്യോഗസ്ഥർ സിനിമാ സെറ്റുകളിലും മറ്റും നടക്കുന്നത് ശരിയല്ല. ഈ ഡ്രഗ് ഉപയോഗം എന്ന് പറയുന്നത് ആൽക്കഹോൾ ഉപയോഗം പോലെ ഇത് ട്രീറ്റ് ചെയ്യപ്പെടേണ്ടതാണ്, ശിക്ഷിക്കപ്പെടേണ്ടതല്ല എന്ന് പറയുന്നു. അങ്ങനെയല്ല, കൈവശം വെച്ചാൽ പോലും 20 വർഷം തടവ് കിട്ടാൻ പ്രാപ്തമായിട്ടുള്ള ഒരു കുറ്റമാണ് ഡ്രഗ് ഉണ്ടാവുക, കയ്യിൽ ഉണ്ടാവുക എന്ന് പറയുന്നത്. അപ്പൊ അത് ഉപയോഗിക്കണം എന്നില്ല. അപ്പൊ ഇവിടെ ട്രീറ്റ്മെന്റ് മാത്രമല്ല വേണ്ടത്, വളരെ കൃത്യമായിട്ടുള്ള പ്രിവെന്റീവ് ആയിട്ടുള്ള മെക്കാനിസം കൂടിയാണ് വേണ്ടത്. ഇത് ചെയ്യേണ്ടത് അൺഫോർച്ചുനേറ്റ്ലി നമ്മുടെ പോലീസും സർക്കാരുമാണെങ്കിലും അവരതിൽ ക്രിയാത്മകമായിട്ടുള്ള കാര്യക്ഷമമായിട്ടുള്ള യാതൊരു വിധത്തിലുള്ള സ്റ്റെപ്പുകളും പ്രത്യക്ഷത്തിൽ നമുക്ക് കാണാവുന്നതുപോലെ നടക്കുന്നില്ല എന്നുള്ളത് ഏറ്റവും വലിയൊരു ആക്ഷേപമാണ്. MA നിഷാദ് വിരലുകൾ ചൂണ്ടുന്നത് സിനിമാ മേഖലയിലേക്കാണ്. താങ്കളുടെ ഒരു പ്രതികരണത്തെ കുറിച്ചാണ് ശ്രീജിത് പണിക്കർ സൂചിപ്പിച്ചത്. അങ്ങനെ ഞാൻ പറഞ്ഞതായിട്ട് എനിക്ക് ഓർമ്മയില്ല. ഞാൻ പറഞ്ഞത് അദ്ദേഹത്തിന് എവിടെ നിന്നാണ് ആ ഒരു ഇത് കിട്ടിയതെന്ന് എനിക്കറിയില്ല. അദ്ദേഹം ഒരുപക്ഷെ ഉദ്ദേശിക്കുന്നത് ഷെയ്ൻ നിഗവുമായി ബന്ധപ്പെട്ടൊരു വിഷയം വന്നപ്പോൾ ഞാൻ പറഞ്ഞ ഒരു 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 സ്റ്റേറ്റ്മെൻ്റ് ആയിരിക്കും. സ്റ്റേറ്റ്മെൻ്റ് അല്ല, ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞതാണ്, ഷെയ്ൻ നിഗമത്തിലെ പോലെയുള്ള ചെറുപ്പക്കാരെ ഒരു ഒരു ട്രീറ്റ്മെൻറ്റിനേക്കാരും ഉപരിയായിട്ട് അവരെയൊക്കെ ഒന്ന് ഒരു അബ്യൂസ് ചെയ്യുന്നതിനേക്കാരും ഇതായിട്ട് അവരെ ഒരു കൗൺസിലിങ്ങിന് വിധേയമാക്കണം എന്ന് ഞാൻ പറഞ്ഞത് സത്യമാണ്. ഞാനത് തെറ്റായി മനസ്സിലാക്കിയതല്ല. കാരണം ആ പറഞ്ഞിരിക്കുന്ന ഒരു സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത് എന്റെ മുന്നിലുണ്ട്. ഫിലിം ഡയറക്ടർ MA നിഷാദ് സെഡ് ഹി വാസ് എഗെയിൻസ്റ്റ് ദി ഐഡിയ ഓഫ് പ്ലെയിൻ ക്ലോത്ത് ഓഫീസേഴ്സ് സ്നീക്കിംഗ് അറൌണ്ട് സ്റ്റുഡിയോസ് ആൻഡ് സ്പൈയിങ് ഓൺ ഫിലിം ലൊക്കേൽസ് പർപ്പോർട്ടഡ്ലി ടു ഡിറ്റക്ട് ഡ്രഗ് അബ്യൂസ് എമംഗ് ആക്ടേഴ്സ് ഓർ മൂവി ക്രൂസ്
ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഇത് വന്നിരിക്കുന്നതിൻ്റെ പശ്ചാത്തലം ഷെയിൻ നിഗമുമായി ബന്ധപ്പെട്ടതല്ല. നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള മേഖലകളിലുള്ള സിനിമാ മേഖലകളിലൊക്കെ ഉള്ള ആൾക്കാരുമായി ബന്ധപ്പെട്ട് അവരുടെ സലൈബ സാമ്പിളും യൂറിൻ സാമ്പിളും എടുത്തതിന് ശേഷം ഫീൽഡ് ടെസ്റ്റുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ എക്സൈസ് ഡിപ്പാർട്ട്മെൻറ്റ് ഒരു പദ്ധതി ഉണ്ടാക്കി. അതുമായി ബന്ധപ്പെട്ട ഒരു ന്യൂസ് റിപ്പോർട്ടാണ്. അതിലാണ് താങ്കൾ പറയുന്നത് ഈ ഡ്രഗ് ഉപയോഗം എന്ന് പറയുന്നതിന് ചികിത്സയാണ് ആവശ്യമെന്ന്. ചികിത്സ തീർച്ചയായും ആവശ്യമാണ്, കാരണം ഇത് ആളിന്റെ മനോനിലയെ തന്നെ മാറ്റി മറിക്കുന്നതാണ്. പക്ഷേ ഇത് കയ്യിൽ വെക്കുക അല്ലെങ്കിൽ ഇതിന്റെ കാരിയർ ആവുക തുടങ്ങിയവയൊക്കെ തന്നെ ഗുരുതരമായിട്ടുള്ള നിയമലംഘനങ്ങളാണ്. അതിന് കൃത്യമായിട്ടുള്ള രീതിയിലുള്ള മാർഗങ്ങൾ തന്നെ സ്വീകരിക്കേണ്ടതാണ്. തീർച്ചയായിട്ടും ആ നിയമപരമായ നടപടി വേണമെന്നുള്ള അഭിപ്രായക്കാരനാണ് ഞാൻ. അത് വർഷങ്ങളായിട്ട് ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അതിന്റെ പേരിൽ ഒരുപാട് പേർക്ക് എന്നോട് ചെറിയ എതിർപ്പുകളും ഉണ്ട്. ഒരു സിനിമ തന്നെ കഞ്ചാവിനെ ഗ്ലോറിഫൈ ചെയ്ത് ഒരു സിനിമ വന്നപ്പോൾ അതിനെതിരെ ശക്തമായ പ്രതികരിച്ച വ്യക്തികളിൽ ഒരാളാണ് ഞാൻ. പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന്റെ പ്രതിനിധി, ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷന്റെ പ്രസിഡന്റ് സിയാദ് ഗോക്കർ, ഇവരൊക്കെ പരസ്യമായിട്ടാണ് വന്ന് പറഞ്ഞത് സിനിമാ സെറ്റുകളിലെ കാരവാൻ സംസ്കാരം എന്നുള്ളത് മയക്കുമരുന്ന് ഉപയോഗത്തിനുള്ള ഒരു മറയായി മാറുന്നു. നിങ്ങൾ വന്ന് ഈ കാരവാൻ അകത്ത് പരിശോധന നടത്തണമെന്ന് ആവശ്യപ്പെട്ടത് ഇൻഡസ്ട്രിയാണ്. ആ ആവശ്യം നിൽക്കുന്നത് സർക്കാരിൻ്റെ മുന്നിലാണ്. ഒരു പരാതി കിട്ടിയാൽ പരിശോധിക്കാമെന്ന് പറഞ്ഞ് സാംസ്കാരിക മന്ത്രി നിയമമന്ത്രിയുമായ എ കെ ബാലൻ കൈ കഴുകുമ്പോൾ സിനിമയിൽ ഈ നടക്കുന്ന നിയമവിരുദ്ധമായ പ്രവൃത്തികൾക്ക് മൂടുപടമാരുടേതാണ്. ഈ സിനിമാ രംഗത്തുള്ള ഈ പ്രവണതകളെ പറ്റി കഴിഞ്ഞ 6 മാസം മുമ്പാണ് ഈ പ്രസിഡന്റ്, പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പ്രസിഡന്റും അതിനുശേഷം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് അസോസിയേഷൻ്റെ പ്രസിഡന്റും ഒക്കെ ഈ വിഷയമായിട്ട് മുന്നോട്ട് വന്നത്. അതൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോൾ, ഒരു നടനുമായിട്ട് ബന്ധപ്പെട്ടൊരു വിഷയം വന്നു കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനൊരു സംഭവം വന്നതും ഇതിനെതിരായിട്ട് ശക്തമായ പ്രതികരണവുമായി വന്നത്. അതിനുശേഷമാണ് ഈ കോവിഡും കാര്യങ്ങളും ഒക്കെ വന്നത്. ഇപ്പോൾ ആൻറ്റി ടെററിസ്റ്റ് കോഡ് പോലെ, ആൻറ്റി ഡ്രഗ് സ്കോഡ് അല്ലെങ്കിൽ ഡ്രഗ് മാഫിയക്കെതിരായിട്ടുള്ള ശക്തമായ നടപടികളും ഒരു സ്കോഡ് തന്നെ രൂപീകരിച്ചുകൊണ്ട് സർക്കാർ ഇതിൻ്റെ മുന്നിൽ വരണം. പൊതുസമൂഹം ആഗ്രഹിക്കുന്നത് ഈ വിപത്തിൽ നിന്ന് ഒരു യുവതയെ രക്ഷപ്പെടുത്താൻ വേണ്ടിയാണ്. നമ്മുടെയൊക്കെ കുടുംബത്തിൽ കുട്ടികളുണ്ട്. 15 വയസ്സ് മുതലുള്ള ടീനേജുള്ള കുട്ടികൾ, അവരേറ്റവും കൂടുതൽ നോക്കുന്നത് സെലിബ്രിറ്റീസിനെയാണ്, പ്രത്യേകിച്ച് നടന്മാരെയാണ്, അവരുടെ ഓരോ രീതികളാണ്. ഈ ഈ പറയുന്ന പല ആളുകളും പരസ്യമായി പറയുന്നതൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അതൊരു അഡിക്ഷൻ അല്ല, ഇറ്റ്സ് ആൻ ഇൻസ്പിറേഷൻ. എന്ത് തരം ഇൻസ്പിറേഷനാണ് ഇത്തരം കാര്യങ്ങൾ കൊടുക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ക്രിയാത്മകമായി പ്രവർത്തിക്കുന്നവർക്കെതിരെ പുരോഗമന നിലപാട് സ്വീകരിക്കുന്നവരെ അവരെയൊക്കെ കഞ്ചാവെന്ന് വിളിച്ച് അധിക്ഷേപിക്കുന്നു എന്ന് പറഞ്ഞ് ആ വിമർശനങ്ങളെ മുളയിലേ നുള്ളുന്ന ആസൂത്രിതമായ സംഘടിത വിഭാഗം മധ്യ കേരളം കേന്ദ്രീകരിച്ച് സിനിമയെ കൈയടക്കി വാഴുന്നുണ്ട്. ശ്രീ എം എ നിഷാദ് ഇപ്പോൾ കൊച്ചിയിലാണല്ലോ ഉള്ളത്, ഉത്തമ ബോധ്യത്തിലാണ് ഞാൻ പറയുന്നത്. താങ്കൾക്ക് നിഷേധിക്കാമെങ്കിൽ നിഷേധിക്കാം. അല്ല, ഞാൻ ഒരു കാര്യത്തിനെയും നിഷേധിക്കാനോ അനുകൂലിക്കാനോ തയ്യാറല്ല. പഞ്ചാബ് ആയിരുന്നു ഒരു കാലത്തിൽ ഈ പറയുന്ന പോലെ ലഹരി മാഫിയയുടെ ഒരു ഹബ്ബ്. ഇപ്പോൾ ഗോവ, ഇപ്പോൾ നേരത്തെ എസ് പി സൂചിപ്പിച്ച പോലെ ബാംഗ്ലൂർ എത്തി. ബാംഗ്ലൂരിൽ നിന്നും അധികം ദൂരമല്ല കൊച്ചി. കൊച്ചി ഇതിൻ്റെ പിടിയിൽ തന്നെയാണ്. കൊച്ചിയിൽ പല ദേശത്തു നിന്നുള്ള ആളുകൾ വരുന്നുണ്ട്. അന്യസംസ്ഥാന തൊഴിലാളികൾ അല്ലെങ്കിൽ അതിഥി സംസ്ഥാന തൊഴിലാളികൾ ഉൾപ്പെടെയുള്ളവർ ഇതിൻ്റെ കാരിയേഴ്സാണെന്ന് പറയുന്നുണ്ട്. അതാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത്, സമഗ്രമായ ഒരു അന്വേഷണം ഈ വിഷയത്തിൽ വേണം. രാജ്മോഹൻ, ഈ പഞ്ചാബാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ നർക്കോട്ടിക് കേസുകൾ റിപ്പോർട്ട് ചെയ്യപ്പെടുന്ന സംസ്ഥാനമെന്ന് നമുക്കറിയാം. ആ പഞ്ചാബ് പാകിസ്ഥാനുമായി അതിർത്തി പങ്കിടുന്ന ഒരു സംസ്ഥാനം കൂടിയാണ്. യഥാർത്ഥത്തിൽ പഞ്ചാബ് കഴിഞ്ഞാൽ ഏറ്റവും കൂടുതൽ NCB ഡാറ്റ വെച്ച് നോക്കിക്കഴിഞ്ഞാലും കേസുകൾ രജിസ്റ്റർ ചെയ്യപ്പെടുന്ന ഒരു സംസ്ഥാനമായി കേരളം മാറിയിരിക്കുകയാണ്. ഒരു തുണിക്കടയിൽ തുണി എടുത്ത് കൊടുക്കാൻ നിൽക്കുന്ന ഒരു വ്യക്തി ബംഗളൂരുവിൽ പോയി ഒരു സംരംഭകനാകുന്നു, മയക്കുമരുന്ന് കടത്തിലെ ഒരു കണ്ണിയാകുന്നു. അദ്ദേഹത്തിന് സാമ്പത്തിക സഹായം ചെയ്തിട്ടുള്ളത് ഭരണകക്ഷിയുടെ ഏറ്റവും സ്വാധീനമുള്ള നേതാവിൻ്റെ മകനാണ്. അദ്ദേഹവുമായി ഇപ്പോൾ ബന്ധം പുറത്തു വരുന്നത് സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ നേരത്തെ പിടിക്കപ്പെട്ടിട്ടുള്ള വ്യക്തിയാണ്. ഇപ്പോൾ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിൽ അകത്ത് കിടക്കുന്ന പ്രതികൾക്ക് തന്നെ ഈ കേസിൽ അകത്ത് കിടക്കുന്നവരുമായി പലതരത്തിലുള്ള സമാനതകളുണ്ട് എന്നുള്ള വിവരങ്ങളൊക്കെ പുറത്തു. അപ്പോൾ ഇതൊരു വലിയ നെക്സസ് ആണ്. സിനിമയും രാഷ്ട്രീയവും മയക്കുമരുന്നും സ്വർണവും ഒക്കെ ചേർന്നുള്ള കണ്ണികൾ ആരൊക്കെയോ വിളക്കി ചേർത്തിരിക്കുന്നു എന്ന് ബോധ്യപ്പെടുന്ന തരത്തിലാണോ ഇപ്പോൾ പുറത്തേക്ക് വരുന്ന വിവരങ്ങൾ? വളരെ ആശങ്കജനകമാണ് കേരളത്തിലെ കാര്യം. നമ്മൾ പഞ്ചാബ് ഇപ്പം പറഞ്ഞു, കഴിഞ്ഞ 5 വർഷം മുമ്പേ പഞ്ചാബിൽ എല്ലാ മുക്കിലും മൂലയിലും എല്ലാം എവിടെയും ഡ്രഗ്സ് ആയിരുന്നു. അങ്ങനെ ഒരു സംസ്ഥാന ഗവൺമെൻറ് കഴിഞ്ഞ് ഇലക്ഷനിൽ മാറാൻ വേണ്ടി തന്നെ കാരണം പുതിയ അന്നത്തെ അകാലിദൾ ഗവൺമെൻറ് മാറാൻ വേണ്ടി കാരണം തന്നെ ഈ ഡ്രഗ് അബ്യൂസും ഡ്രഗിൻ്റെ ഇഷ്യൂ ആണ്. അത് അവിടെ അതുപോലെ അത്രയും കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഇപ്പോൾ ഒരുപാട് നടപടികൾ എടുത്തുകൊണ്ടിരിക്കുകയാണ് അവിടുത്തെ പോലീസും അവിടുത്തെ നർക്കോട്ടിക് വിഭാഗവും ഈവൻ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിലെ NBC എല്ലാവരും. അപ്പോൾ അവിടെ ഇത് കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് എന്ന് കണ്ടതുകൊണ്ട് ഇനി അതിലെ നെക്സ്റ്റ് മേച്ചപ്പുറമായിരിക്കും. കേരളം വളരെ വൾണറബിളാണ് ഈ ഡ്രഗ് മാഫിയക്ക്. പിന്നെ ഇതൊരു മാഫിയാണ്, ഒരു കാർട്ടലാണ്. ഈ കാർട്ടൽ വർക്കൗട്ട് ചെയ്യുകയാണ്. ഇത് എവിടെയാണ് അതിൻ്റെ ഏരിയ ഉള്ള ആ ഏരിയയിലേക്ക് ഇത് ഇൻഫ്ലക്സ് ഇത് കയറി വരികയാണ്. ഇതിലൊക്കെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്
ഈ ഇതിൻ്റെ ഒരു മാഫിയ ഒരു ഗാങ് വർക്ക് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ പിറകെ, ഒരു ഇൻ്റർനാഷണൽ ഗാങ് വർക്ക് ചെയ്യുന്നുണ്ട്. ആ ഗാങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലാണ് ഇവിടുത്തെ പല ഈ നമ്മുടെ നാട്ടിലത്തെ പല ആൾക്കാരും പല മേഖലയിലുള്ള ആൾക്കാരും പ്രവർത്തിക്കുന്നത്. അതിൽ സിനിമാ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്, അതിൽ വേറെ ഫീൽഡിലുള്ള ആൾക്കാരുണ്ട്, അല്ലെങ്കിൽ ഇതുപോലെയുള്ള കച്ചവടക്കാർ. ഇപ്പോൾ അനൂപ് മുഹമ്മദ് നമാലെ സാധാരണ ഒരു കച്ചവടക്കാരന് ഇപ്പോൾ ഒരു വലിയ ഡ്രഗ് ഡീലറാണ്, ഒരു കിങ് പിന്നാണ് ഇതിൻ്റെ. ഈ അനൂപ് മുഹമ്മദിൻ്റെ മൊഴിയെടുത്താൽ എട്ടോളം ആൾക്കാർ നമ്മളെ സ്റ്റാർസിൽ ഇൻവോൾവ് ആണെന്നാണ് പറയുന്നത്. അത് ഈ എളുപ്പത്തിൽ പണമുണ്ടാക്കാൻ സാധിക്കും. ഈ പണം എളുപ്പത്തിൽ പണമുണ്ടാക്കുമ്പോഴാണ് നമ്മൾ ദേശദ്രോഹ വിരുദ്ധ പ്രവർത്തനങ്ങൾ ഉൾപ്പെടുക. അത്തരത്തിലുള്ള ഒരു പണം ഉണ്ടാക്കുന്ന ഒരു മെത്തേഡാണ് ഇപ്പോൾ കേരളത്തിൽ കണ്ടുവരുന്നത്. അത് കേരളം വളരെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതിൽ രാഷ്ട്രീയമൊന്നും പ്രശ്നമല്ല, രാഷ്ട്രീയത്തിലാഴ്പ്പെട്ടിട്ടുണ്ടെങ്കിൽ സർക്കാർ അതിന് നടപടിയെടുക്കണം. 15,000 രൂപ വില വരെ ഒറ്റ ആംബിയുളിന് വിലയുള്ള കൊക്കെയിൻ പോലെയുള്ള മാരകമായ മയക്കുമരുന്നുകൾ പോലും കൊച്ചിയിൽ സുലഭമാണത് വാങ്ങാനാളുണ്ട്, നേരത്തെ താങ്കൾ പറഞ്ഞതുപോലെ. അപ്പോൾ ഇതിൻ്റെ സാമ്പത്തികം ഒരു വലിയ ഘടകം. ആ സാമ്പത്തികം ഫലപ്രദമായി ഈ ചെയിൻ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ അധികാരത്തിൽ, പോലീസിൽ, എൻഫോഴ്സ്മെൻറ്റ് ഏജൻസികളിൽ, സെലിബ്രിറ്റികളിൽ അടക്കം സ്വാധീനമുള്ളവർ വേണം. അതാണ് ഇതിൻ്റെ നെക്സസ്. കേരളം യഥാർത്ഥത്തിൽ അങ്ങനെ ഒരു നെക്സസ് വർക്ക് ചെയ്യുന്ന സ്ഥലമാണ്. താങ്കൾ പറഞ്ഞതുപോലെ ഒരു ആംബിയുളിന് 15,000 രൂപ വിലയുള്ള കൊക്കെയിൻ ഇവിടെ വാങ്ങാൻ ആളുണ്ട് എങ്കിൽ അത് സ്വാഭാവികമായും ഇവിടെയുള്ള കോളേജ് സ്റ്റുഡൻസ് ആയിരിക്കുകയില്ല. അപ്പോൾ അത് അത്രത്തോളം പണം അതിന് മുടക്കാൻ പറ്റുന്ന രീതിയിലുള്ള വരുമാനം ലഭിക്കുന്ന ആൾക്കാരായിരിക്കും. അപ്പോൾ അത് നമ്മൾ സെലിബ്രിറ്റികളിലേക്ക് പോകുന്നു, ചില പ്രത്യേക ജോലി ചെയ്യുന്ന ഇപ്പോൾ IT മേഖലയാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് ആൾക്കാരിലേക്ക് പോകുന്നു. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട സ്ഥലങ്ങളിൽ കൃത്യമായ രീതിയിൽ നാബ് ചെയ്തെങ്കിൽ മാത്രമേ ഇത് നമുക്ക് പറ്റുകയുള്ളൂ. അതിൻ്റെ ഒരു ഉദാഹരണം ഞാൻ പറയാം. കഴിഞ്ഞ വർഷം അവസാനം തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്ത് വെച്ച് ഏതാണ്ട് 14 ലക്ഷം രൂപയുടെ ഹാഷിഷാണ് കണ്ടുപിടിച്ചത്. ഒന്ന്, കഴക്കൂട്ടവുമായി ബന്ധപ്പെട്ട് അവിടെ ഒരു ടെക്നോ പാർക്ക് എന്നൊരു സ്ഥാപനമുണ്ട്, ഒപ്പം ഇതിനപ്പുറത്ത് എഞ്ചിനീയറിംഗ് കോളേജുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടുന്ന സാധനങ്ങൾ വേറെയും ഉണ്ടാകാം. അപ്പോൾ ഇതൊക്കെ കൃത്യമായിട്ട് ആരാണ് ഇതിൻ്റെ ഉപഭോക്താവ് എന്ന രീതി മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് ഇതിൻ്റെ ഒരു വശം. എന്തുകൊണ്ടാണ് ഇത് കോളേജുകളിൽ വരുന്നത് എന്നാലോചിച്ച് നോക്കൂ. അതായത് നിങ്ങൾ ഇത്രത്തോളം അളവിൽ ഈ സാധനം വിറ്റുകഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്ര ഡോസേജ് നമ്മൾ തരാം, ഇത്ര പിൽ തരാം, ഇത്ര ആംബിയുൾ തരാം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായും അത് തുടർച്ചയായി കിട്ടുന്നതിന് വേണ്ടി അവരവരുടെ ബിസിനസ് കൊണ്ടു നടക്കും. അത് വളരെ രഹസ്യമായിട്ട് സൂക്ഷിക്കുന്നതിന് ഇവർ ശ്രമിക്കുകയും ചെയ്യും. അത് നിയമപരമായി പോലീസ് സംവിധാനത്തിനോ സർക്കാരിനോ റിപ്പോർട്ട് ചെയ്യുന്നതിന് പല കോളേജുകളും മടിച്ചെന്നിരിക്കാം. അതുകൊണ്ട് തന്നെ കൃത്യമായിട്ടുള്ള രീതിയിലുള്ള സംവിധാനങ്ങൾ, പ്രത്യേകിച്ച് ഏറ്റവും കൂടുതൽ പണം അഫോർഡ് ചെയ്യാൻ പറ്റുന്ന രീതിയിലുള്ള കമ്മ്യൂണിറ്റി, അത് സിനിമാ മേഖലയെ ബന്ധപ്പെടുത്തി എറണാകുളത്തായാലും IT മേഖലയെ ബന്ധപ്പെടുത്തി എറണാകുളത്തും തിരുവനന്തപുരത്തുമായാലും തീർച്ചയായും പരിശോധിക്കേണ്ടതാണ്. അക്കാര്യത്തിൽ രാഷ്ട്രീയപരമായിട്ടുണ്ടാകുന്ന എല്ലാ അലംഭാവങ്ങളെയും നിശിതമായി വിമർശിക്കേണ്ടത് കൂടിയാണ് PG. ഒരുപക്ഷേ അസാധാരണമായ രീതിയിലാണ് NCB ഒരു സ്റ്റേറ്റ്മെന്റ് വന്നത്. പല സിനിമാ സംഗീത താരങ്ങളും ഞങ്ങളുടെ സർവൈലൻസിലാണ്, ഞങ്ങളുടെ നോട്ടീസിലാണ് എന്ന് പറഞ്ഞൊരു ഒരു ഒരു പബ്ലിക് സ്റ്റേറ്റ്മെൻറ്റോടുകൂടിയാണ് ഈ വിവരം പുറത്തു വരുന്നതിനെ. അതിൽ നിന്നുള്ള ബന്ധങ്ങൾ കൊച്ചിയിലേക്ക് എത്തുകയാണെങ്കിൽ പല ബിംബങ്ങളും നാളെ ഉടഞ്ഞു പോയി കഴിഞ്ഞാൽ ഒരു പക്ഷേ ഇൻഡസ്ട്രിക്ക് പിന്നെ താങ്ങാൻ പറ്റുമോ? അതുകൊണ്ട് ഇത് ക്ലീനപ്പ് ചെയ്യാനുള്ള ഒരു ശ്രമം ഈ പ്രസ്താവനയിലും നിവേദനത്തിനും അപ്പുറത്തേക്ക് എങ്ങനെയായിരിക്കും സിനിമാ മേഖലയ്ക്ക് ചെയ്യാൻ കഴിയുക? ഇൻഡസ്ട്രിയിൽ ശരിക്കും ഒരു ശുദ്ധികലശത്തിൻ്റെ ആവശ്യമുണ്ട്, യാതൊരു സംശയവും വേണ്ട. സമഗ്രമായ അന്വേഷണം വേണം. ഈ ഡ്രഗ് മാഫിയെ നിലക്കി നിർത്താനും ദേശവിരുദ്ധമായ പ്രവർത്തനങ്ങളിൽ അവർ ഇടപെട്ടിട്ടുണ്ടോ അന്വേഷിക്കേണ്ടതാണ്. അത് എവിടം വരെ പോയിട്ടുണ്ട്? സിനിമാ മേഖലയിൽ മാത്രമാണോ? IT ഫീൽഡിലുണ്ടോ? സമൂഹത്തിൽ വേറെ ഏതെങ്കിലും ഭാഗത്തുണ്ടോ? IAS ഓഫീസേഴ്സിൻ്റെ ഇടയിലുണ്ടോ? അങ്ങനെ മൊത്തം എല്ലാ സ്ഥലങ്ങളിലും അന്വേഷണം വരണമെന്നുള്ളതാണ്. ബയാസ്ഡ് ആവാതെ അന്വേഷണം വരണമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. സുരേഷ്, എനിക്ക് ഇത് വേറൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മൾ ഈ കൊറോണയെ അല്ലെങ്കിൽ COVID-19 ഫൈറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ നടത്തി, ബ്രേക്ക് ദ ചെയിൻ എന്നും പറഞ്ഞ്, ഫലപ്രദമായിരുന്നു ഒരു പരിധിവരെ. ഇന്നും നമ്മളത് ചെയ്യുന്നുണ്ട്. അതുപോലെ ഈ കണ്ണികൾ പൊളിക്കാൻ, ഈ ഡ്രഗ് മാഫിയയുടെ ഈ ചെയിൻസ് പൊട്ടിക്കാൻ വേണ്ടി, അത് ബ്രേക്ക് ചെയ്യാൻ വേണ്ടി ഒരു ക്യാമ്പയിൻ ഇവിടെ സ്റ്റാർട്ട് ചെയ്തേ പറ്റത്തുള്ളൂ. അതിൽ രാഷ്ട്രീയത്തിനതീതമായി ജാതിമത ഭേദം മന്യേ എല്ലാ തരത്തിലുള്ള ആളുകളും പിന്നെ അതിനകത്ത് അണിനിരക്കണം. പിന്നെ ഇതിനകത്ത് ഈ ഡിസ്കഷൻ്റെ ഇടയിൽ വന്നൊരു വിഷയം ഉണ്ട്. അതായത് ഈ വില കൂടിയ MLD അല്ലെങ്കിൽ LST പോലെയുള്ള വില കൂടിയ പിന്നെ ഈ ഡ്രഗൊക്കെ ഉപയോഗിക്കുന്നത് തീർച്ചയായിട്ടും ഒരു 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 ലെയറിന് മുകളിലുള്ള ആളുകളാണ് എന്നുള്ളൊരു കാര്യം ഞാൻ നിഷേധിക്കുന്നില്ല. അത് ശ്രീജിത്ത് പണിക്കർ പറഞ്ഞാണെങ്കിലും SP അദ്ദേഹം പറഞ്ഞാണെങ്കിലും ഞാൻ പൂർണ്ണമായിട്ട് അതിന് ഉൾക്കൊണ്ടുകൊണ്ട് സംസാരിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ അകത്ത് വേണ്ടത് എന്താണെന്ന് വെച്ചാൽ ലൂപ്പോൾസ് അടയ്ക്കുക എന്നുള്ളതാണ്. 1 കിലോ വരെ കഞ്ചാവ് കൈവച്ചാൽ അത് ബെയിലബിൾ ഒഫൻസാണ്. അതിന് മുകളിലാണെങ്കിൽ മാത്രമേ ഉള്ളൂ നോൺ ബെയിലബിൾ ആവുന്നു. അപ്പോൾ സ്വാഭാവികമായിട്ടും പലരും പല ഇതിൻ്റെ നിയമത്തിൻ്റെ ലൂപ്പോളിലൂടെ രക്ഷപ്പെടുന്നുണ്ടെന്നുള്ളത് സത്യം തന്നെയാണ്. അപ്പോൾ അതിനെതിരായിട്ടൊക്കെ ശക്തമായ നിയമം ഇവിടെ വേണം. തീർച്ചയായിട്ടും സർക്കാർ അത് ബന്ധപ്പെട്ട് ഇപ്പോഴും ഇത്രയും ഇഷ്യൂ ആയ സ്ഥിതിക്കും ഇതൊരു ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമായതുകൊണ്ടും സർക്കാരും അതുപോലെ തന്നെ സർക്കാരിൻ്റെ നിർദ്ദേശാനുസരണം പോലീസും എക്സൈസും ഓഫ് കോഴ്സ് പൊതുസമൂഹവും കൂടി കൈകോർത്ത് നിന്നാൽ
ഇത് നമ്മുടെ നാട്ടിൽ നിന്ന് ഓടിക്കാൻ പറ്റുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. സി എം എ നിഷാദ് ബിനീഷ് കോടിയേരിയുടെ അനൂപ് മുഹമ്മദുമായുള്ള ഫോൺ ബന്ധത്തിന്റെ ചൂട് പിടിച്ചുകൊണ്ട് ആ വിവരങ്ങളൊക്കെ നമ്മളെ തലനാരിഴ കീറിയൊക്കെ പോകുമ്പോൾ ഈ ഒരു കിലോ കഞ്ചാവിൻ്റെ കാര്യം താങ്കൾ പറഞ്ഞപ്പോഴാണ് ഞാൻ ഓർത്തത്. 5 കിലോ കഞ്ചാവ് പിടിക്കപ്പെട്ട് കഴിഞ്ഞപ്പോൾ 1 കിലോ കഞ്ചാവാകുകയും നേതാവിൻ്റെ മകനായതുകൊണ്ട് ആനുകൂല്യത്തോടുകൂടി FIR ൽ ഒഴിവായി പോയ സംഭവങ്ങളും കേരളത്തിൽ ഉണ്ടായിട്ടുണ്ട്. നമുക്കിപ്പോൾ അതിൽ കൂടുതൽ അതിനെക്കുറിച്ച് പറയുന്നില്ല. പക്ഷേ ഒരു കാര്യം എല്ലാവരും ഓർക്കണം, കാരണം ഈ ലഹരിയുടെ ഏറ്റവും അപകടം എന്നത് ഒരാളിലേക്ക് ഇതിൻ്റെ സ്വാധീനം ചെന്ന് പെട്ടുകഴിഞ്ഞാൽ ആ ആളെ അതിൽ നിന്ന് മുക്തനാക്കാൻ വളരെ പ്രയാസമാണ്. അതായത് ഏറ്റവും രഹസ്യമായി അത് കൊണ്ട് നടക്കുകയും വിതരണം ചെയ്യുകയും ചെയ്യാനുള്ള ഒരു ത്വര ആ വ്യക്തിയിൽ തന്നെ ഉണ്ടാകുന്നു. 2, ഇത് ഒളിപ്പിച്ച് കടത്താൻ എളുപ്പമാണ്. 3, ഇതിൻ്റെ യഥാർത്ഥ വിപണി, ഇതിൻ്റെ യഥാർത്ഥ ചങ്ങല ഇപ്പോഴും നിഗൂഢമായി ഒളിച്ചിരിക്കുകയാണ്. പക്ഷേ ഉപരിതലത്തിൽ നിന്ന് കാണാത്തൊരു കാര്യമുണ്ട്, ഇതിൻ്റെ സാമ്പത്തികം എന്നുള്ളത്. ആ സാമ്പത്തികം ഈ രീതിയിൽ കൈകാര്യം ചെയ്യണമെന്നുണ്ടെങ്കിൽ സ്വാധീനമുള്ള ആഘോഷിക്കപ്പെടുന്ന ശക്തരായ വ്യക്തികളുടെ നേരിട്ടോ അല്ലാതെയുള്ള കൈകളുണ്ട്. അതുകൊണ്ട് ആ കൈകൾ ഉൾപ്പെടുന്ന കണ്ണികളാണ് ഇതിൽ മുറിക്കേണ്ടത്. നേർക്കുതന്റെ ഈ എപ്പിസോഡ് അവസാനിക്കുന്നു. അടുത്ത ആഴ്ച കൊണ്ട് നമസ്കാരം.